ത്രികോണങ്ങളുടെയും ബാക്കിയുള്ള കോണുകൾ ഏതൊക്കെയാണോ അതൊക്കെ എന്ത് ചെയ്യുക കണ്ടെത്തുക അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് അറിയാവുന്ന രണ്ട് ആംഗിൾസ് എടുത്ത് എഴുതാം അല്ലെ. എ ബി സിയിലെ ഇൻ ട്രയാങ്കിൾ എ ബി സി ആണോ ആൻസർ എഴുതാം. ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രി ആണ്, 60 ഡിഗ്രി. അപ്പോൾ ത്രികോണം എ ബി സിയിലെ ആംഗിൾ എ എത്ര ഡിഗ്രി ആയി, 60 ഡിഗ്രി ആയി. ഇനി നോക്കാം ആ ആംഗിൾ എ 60 ഡിഗ്രി ആയപ്പോഴത്തേക്ക് തൊട്ടുതാഴെ എഴുതാം ആംഗിൾ എയുടെ പ്രത്യേകത എന്താണ്, അത് ഏതിന് ഓപ്പോസിറ്റ് ആണ്, ബി സി എന്ന് പറയുന്ന വശത്തിന് ഓപ്പോസിറ്റ് ആണ്. ഇനി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ത്രികോണം എ ബി സിയിലെ ബി സി ത്രികോണം പി ക്യു ആറിലെ എന്തിനു തുല്യമാണ്, പി ക്യുവിന് തുല്യമാണ് ആണല്ലോ. അപ്പോൾ ആംഗിൾ എ 60 ഡിഗ്രി ആയാൽ പി ക്യുവിന് ഓപ്പോസിറ്റ് ഉള്ള കോണും എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും, 60 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇവിടെ പി ക്യുവിന് ഓപ്പോസിറ്റ് ഉള്ള കോൺ ഏതാണ്, പി ക്യു എന്ത് ചെയ്താ ഇതാണ് പി ക്യു, പി ക്യുവിന് ഓപ്പോസിറ്റ് ഉള്ള കോൺ ഏതാണ്, കോൺ ആർ. കോൺ ആർ ഈക്വൽ ടു എത്ര ഡിഗ്രി ആയിരിക്കും, 60 ഡിഗ്രി. ഇതിന്റെ കാരണമാണ് നമ്മൾ പറയുന്നത്, കാരണം എന്താണ്, ആ സൈഡ് ഏതൊക്കെ, ബി സി ഈക്വൽ ടു പി ക്യു ആണ്. ബി സി എന്ന് പറയുന്ന വശം എന്തിനു തുല്യമാണ്, പി ക്യു എന്ന് പറയുന്ന വശത്തിന് തുല്യമാണ്. അത് കുഴപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ദി ആംഗിൾ ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ സൈഡ് സൈഡ് ഈസ് ഈക്വൽ. നോക്കേ, അപ്പൊ ബി സി എന്തിനു തുല്യമാണ്, പി ക്യുവിന് തുല്യമാണ്. ബി സി എടുത്തത് ഇതാണ് ബി സി, അപ്പൊ ബി സി ഇതാണ് എന്ത്, പി ക്യു. അപ്പൊ ബി സിയും പി ക്യുവും തുല്യമാണ്, അപ്പോൾ ബി സിക്ക് ഓപ്പോസിറ്റ് ഉള്ള കോൺ എത്രയാണോ അത് തന്നെയായിരിക്കും പി ക്യുവിന് ഓപ്പോസിറ്റ് ഉള്ള കോൺ. ബി സിക്ക് ഓപ്പോസിറ്റ് ഉള്ള കോൺ എത്രയാണ്, ആംഗിൾ എ എത്ര ഡിഗ്രി ആയി, 60 ഡിഗ്രി. അപ്പോൾ പി ക്യുവിന് ഓപ്പോസിറ്റ് ഉള്ള കോൺ ആർ എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും, 60 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, അപ്പൊ ത്രികോണം എ ബി സിയിലെ ഒരു ആംഗിളിലെ കാര്യമാണ്. ഇനി ത്രികോണം എ ബി സിയിലെ ആംഗിൾ ബി നമുക്ക് നോക്കാം. ആംഗിൾ ബിയുടെ പ്രത്യേകത എന്താ, ആംഗിൾ ബി ഈക്വൽ ടു, ഇനി ആംഗിൾ ബി കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഏത് വേണം, ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് ഉള്ള വശത്തിലേക്ക് നോക്കാം. ഏതാണ് വശം, എ സി എന്ന് പറയുന്ന വശം, എന്താ ഈ വശം എ സി എന്ന് പറയുന്ന വശം. അപ്പോൾ ത്രികോണം എ ബി സിയിലെ എ സി എന്ന് പറയുന്ന വശം പി ക്യു ആറിലെ ഏത് വശത്തിന് ഈക്വൽ ആണ്, ത്രികോണം എ ബി സിയിലെ എ സി എന്ന് പറയുന്ന വശം ത്രികോണം പി ക്യു ആറിലെ ഏത് വശത്തിന് തുല്യം. അപ്പൊ എ സി എന്ന് പറയുന്ന വശം ഏതിന് തുല്യമാണ്, ആർ പി എന്ന് പറയുന്ന വശത്തിന് തുല്യമാണ് ആണോ. അപ്പൊ ആർ പി എന്ന് പറയുന്ന വശം ഏതിന് തുല്യമാണ്, എ സിക്ക് തുല്യമാണ്. അപ്പൊ നോക്കിയേ, എ സിക്ക് ഓപ്പോസിറ്റ് ഉള്ള കോൺ എത്ര തന്നെയാണോ അത് തന്നെയായിരിക്കും ഏതിന് ഓപ്പോസിറ്റും വരുന്നത്, ആർ പിക്ക് ഓപ്പോസിറ്റും വരുന്നത്. നോക്കിയേ, ആർ പിക്ക് ഓപ്പോസിറ്റ് ഉള്ള കോൺ ഇവിടെ എത്ര ഡിഗ്രിയാണ്, 70 ഡിഗ്രിയാണ്. എങ്കിൽ ആംഗിൾ ബിയും എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും, 70 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ക്യൂവും എത്ര, ക്യൂ എത്രയായിരുന്നു, 70 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ബി യും എത്ര ഡിഗ്രിയായി, 70 ഡിഗ്രിയായി. അതിന്റെ കാരണം എന്താണ്, എന്താണ് കാരണം എന്ന് പറയുന്നത്, സി എ എന്ന് പറയുന്ന വശം എന്തിന് തുല്യമാണ്, ആർ പി എന്ന് പറയുന്ന വശത്തിന് തുല്യമാണ്. അതേപോലെ തന്നെ വ്യക്തമായ കാരണം എന്താണ്, ദി ആംഗിൾ ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ സൈസ് ഈസ് ഈക്വൽ, അതായത് തുല്യമായ വശത്തിന് എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പം രണ്ട് കാര്യങ്ങളായാലും രണ്ട് കോണുകളായാലും, ഇനി അടുത്ത മൂന്നാമത്തെ തൊട്ട് പോയി കഴിഞ്ഞാൽ മൂന്നാമത് നമുക്ക് കണ്ടെത്തേണ്ട കോൺ ഏതാണ്, മൂന്നാമത് കണ്ടെത്തേണ്ട കോൺ എ ആയി ബി അതിന് ഏതാണ് ആംഗിൾ സി എന്ന് പറയുന്നത് ആണോ. അപ്പോൾ ബി എത്ര കിട്ടി, 70 കിട്ടിയല്ലോ. ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ കിട്ടി ആണോ, രണ്ട് കോണുകൾ കിട്ടിയ മൂന്നാമത് കോൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ടോട്ടൽ കോൺ എത്ര ഡിഗ്രിയാണ്, 180 ആണ്. 180 ഡിഗ്രി മൈനസ് എന്താണ്, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ചെയ്താലും പോരെ. അപ്പോൾ 180 മൈനസ് ആംഗിൾ എ എത്രയാണ്, 60 ഡിഗ്രി. ആംഗിൾ ബി എത്രയാണ്, 70 ഡിഗ്രി ചെയ്യുന്നു. 180 ഡിഗ്രി
മൈനസ് നൂറ്റി മുപ്പത് ഡിഗ്രി ആണോ? നമുക്ക് എത്ര കിട്ടും? അൻപത് ഡിഗ്രി കിട്ടി. അൻപത് ഡിഗ്രി ആണ് ഏത്? ആംഗിൾ സി എന്ന് പറയുന്നത്. ഇനി ആംഗിൾ സിക്ക് തുല്യമായ മറ്റൊരു കോൺ ആംഗിൾ പി ക്യു, ത്രികോണം പി ക്യു ഉണ്ടല്ലോ, അതേതായിരിക്കും? ആംഗിൾ പി ആയിരിക്കും. കാരണമുണ്ട്. അപ്പോൾ ഇതെന്താണ്? ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ പി ഈക്വൽ ടു എത്ര ഡിഗ്രി ആയിരിക്കും? അൻപത് ഡിഗ്രി. ഇങ്ങനെ കാരണം എഴുതിക്കായ കാരണം എന്ന് പറയാൻ എന്താണ്? ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശമാണ് ഏത്? എ ബി. ആംഗിൾ പിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശമാണ് ഏത്? ആർ ക്യു. എ ബി ഇസ് ഈക്വൽ ടു ആർ ക്യു എന്ന് എന്തിൽ തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആണോ? അപ്പോൾ എ ബി ആർ ക്യൂവിന് തുല്യമായി കഴിഞ്ഞാൽ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ, ദി ആംഗിൾ ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ സൈഡ്സ് ഈസ് ഈക്വൽ. തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും എന്ത് തന്നെയായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് ബാക്കി എല്ലാ ആംഗിൾസും കിട്ടിയല്ലോ. അപ്പൊ ആംഗിൾ എക്ക് തുല്യമായ ആംഗിൾ ഏതാണ്? ആംഗിൾ ആറ്. ആംഗിൾ ബിക്ക് തുല്യമായ ആംഗിൾ ഏതാണ്? ആംഗിൾ ക്യൂ. ആംഗിൾ പിക്ക് തുല്യമായ ആംഗിൾ ഏതാണ്? ആംഗിൾ സി എന്ന് പറയുന്ന മൂന്നാമത്തെ കോൺ. ദാ ഇത്രയുമാണ് നമുക്ക് കണ്ടെത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രത്തിൽ എന്തുണ്ട്? രണ്ട് ത്രികോണങ്ങൾ ചേർന്നിട്ടുണ്ട്. രണ്ട് ത്രികോണങ്ങൾ ചേർന്ന ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിരിക്കുന്നത്, ചതുർഭുജം എന്ന് പറയാം. ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിരിക്കുകയാണ്, രണ്ട് ത്രികോണങ്ങൾ ചേർന്ന ഒരു രൂപം. ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻ, ത്രികോണം എ ബി സിയിലെയും ത്രികോണം എ ബി ഡിയിലെയും കോണുകൾ എന്താണ്? ത്രികോണം എ ബി സിയിലെയും ത്രികോണം എ ബി ഡിയിലെയും കോണുകൾ എന്താണ്? ഈക്വൽ ആണോ എന്ന് തെളിയിക്കണം. ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈക്വൽ ആണോ എന്ന് കണ്ടെത്താം അതാണ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കാം, രണ്ട് ത്രികോണമുണ്ട്. ഒന്നാം ത്രികോണം ഏതാണ്? ത്രികോണം എ ബി സി. രണ്ടാമത്തെ ത്രികോണം എ ബി ഡി എന്ന് പറഞ്ഞ രണ്ട് ത്രികോണം. അപ്പൊ ആ ത്രികോണങ്ങളിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഉണ്ടല്ലോ, ഈക്വൽ ആയിട്ടുള്ള രണ്ട് ത്രികോണം എഴുതാം. ഇൻ ട്രയാംഗിൾ എ ബി സി ആണല്ലോ, സൈഡ് എ സി ഈക്വൽ ടു എത്ര സെന്റിമീറ്റർ? 8 സെന്റിമീറ്റർ. ഇനി സൈഡ് ബി സി ഈക്വൽ എത്ര സെന്റിമീറ്റർ? 6 സെന്റിമീറ്റർ ആണല്ലോ. ഇനി എ ബിയുടെ അളവ് നമുക്ക് എന്ത് ചെയ്യില്ല? അറിയത്തില്ല. അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ ത്രികോണം ഏതാണ്? ത്രികോണം എ ബി ഡി ആണ്. ത്രികോണം എ ബി ഡിയില് എ ഡി സമം എത്ര സെന്റിമീറ്ററാ? 8 സെന്റിമീറ്ററാ. ബി ഡി സമം എത്ര സെന്റിമീറ്ററാ? 6 സെന്റിമീറ്റർ. രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. മൂന്നാമത്തെ വശം നോക്കാം. അപ്പൊ നോക്കുക, ഈ രണ്ട് ത്രികോണങ്ങളിലും പൊതുവായ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. രണ്ട് ത്രികോണങ്ങളിലും ചില വശങ്ങൾ എന്താണ്? ഒന്നിലെ ഒരു വശം മറ്റൊരു വശത്തിന് എന്താണ്? തുല്യമാണ്. ദാറ്റ് മീൻസ് ഒന്നാമത്തെ എ ത്രികോണ എ ബി സിയിലെ എ സി എന്ന് പറയുന്ന വശം രണ്ടാമത്തെ ത്രികോണം എ ബി ഡിയിലെ ഏതിന് തുല്യമാണ്? എ ഡിക്ക് തുല്യമാണ്. രണ്ടും എത്ര സെന്റിമീറ്ററാ? 8 സെന്റിമീറ്ററാ. ഇനി ബി സി എന്ന് പറയുന്ന വശം രണ്ടാമത്തെ ത്രികോണത്തിലെ ഏതിനെ? ബി ഡിക്ക് ത്രികോണം ബി ഡി എന്ന് പറയുന്ന വശം തുല്യമാണ്. രണ്ട് എത്ര സെന്റിമീറ്റർ ആണ്? 6 സെന്റിമീറ്റർ ആണ് ആണല്ലോ. ഇനി മൂന്നാമത്തെ വശത്തിന്റെ പ്രത്യേകത എന്താ? രണ്ടെണ്ണത്തിലെ മൂന്നാമത്തെ വശം എ ബി ആണല്ലോ, ഇതാണ് മൂന്നാമത്തെ വശം. ആ മൂന്നാമത്തെ വശം രണ്ടെണ്ണത്തിലും എന്താണ്? തുല്യമാണ്. എ ബി സിക്വൽ ടു എന്ത് തന്നെയാണ്? എ ബി. ദാറ്റ് മീൻസ് അവിടെ എന്താണ്? കോമൺ സൈഡ് ആണ്, പൊതുവായ വശമാണ്. രണ്ട് ത്രികോണത്തിനും പൊതുവേ ഉള്ള ഒരു വശമാണ്. അപ്പോൾ എ ബി സിക്വൽ എന്തായി? എ ബി. എ സി ഈക്വൽ എന്തായി? എ ഡി. ബി സി ഈക്വൽ എന്തായി? ബി ഡി. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു രണ്ട് ത്രികോണങ്ങളിലെ തുല്യമായ വശങ്ങൾക്ക് ഓപ്പോസിറ്റ് വരുന്ന എതിരെ വരുന്ന കോണുകളും എന്തുതന്നെയായിരിക്കും? തുല്യമായിരിക്കും ആണല്ലോ. ദാ എ സിക്കും എ ഡിയും തുല്യമാണല്ലോ. അപ്പൊ എ സിക്കും എ ഡിയും തുല്യമായി കഴിഞ്ഞാൽ എ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന അതേ കോൺ തന്നെയായിരിക്കും എ ഡിക്ക് ഓപ്പോസിറ്റും വരുന്നത് ആണോ? അതായത് എ സിയും എ ഡിയും തുല്യമാകുമ്പോൾ എ സിക്ക് ഓപ്പോസിറ്റ് ഉള്ള കോൺ ഏതാണ്? ത്രികോണം എ ബി സിയിലെ എ സിക്ക് ഓപ്പോസിറ്റ് ഉള്ള കോൺ ഏതാണ്? ആംഗിൾ ബി അല്ലേ. അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു ഏതാണ്? ആംഗിൾ ബി ഈക്വൽ ടു ഇവിടുത്തെ ആംഗിൾ ബി എന്ന് പറയുന്നത്, അതായത് ബി എന്ന് പറയുന്നത് എ സിക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ എ സിക്ക് തുല്യമായ മറ്റു വശം ഏതാ? എ ഡി അല്ലേ. ഇവിടുത്തെ ഏത് തുല്യം? ബിക്ക് തുല്യം. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി എന്ന് എഴുതാം. അങ്ങനെ ബ്രാക്കറ്റിൽ കാരണം വേണമെങ്കിൽ എഴുതാം. എന്താണ്? ദി ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്, അതായത് ഏതെങ്കിലും ഏത് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ്? എ സിക്കും എ ഡിക്കും. അപ്പൊ എ സിയും എ ഡി എന്ന് പറയുന്ന തുല്യമായ വശങ്ങൾക്ക് ഓപ്പോസിറ്റ് ഉള്ള കോണാണ് ഏത്? ആംഗിൾ ബി എന്ന് പറയുന്നത് ആണല്ലോ. ഇവിടുത്തെ കോണിന്റെ കാര്യം നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് അടുത്ത നോക്കാം. അപ്പൊ എ സി എ ഡിക്ക് തുല്യമാണ്. അടുത്ത ഏതാണ്? ബി സി എന്തിനു തുല്യമാണ്? ബി സി എന്ന് പറയുന്ന വശം ബി ഡി എന്ന് പറയുന്ന വശം തുല്യമാണ്. അപ്പൊ എഴുതാം നോക്ക്. ബി സിക്ക് ഓപ്പോസിറ്റ് ഉള്ള കോൺ ഏതാണ്? കോൺ എ ആണ്. അപ്പൊ കോൺ എ ഈക്വൽ ടു ത്രികോണം എ ബി സിയിലെ ത്രികോണം എ ഈക്വൽ ടു ത്രികോണം എ ബി ഡിയിലെ ഏതിന് തുല്യമാണെന്ന് നോക്കാം. ത്രികോണം എ ബി ഡിയിലെ ഏതിന് തുല്യത? ഈ എക്ക് തുല്യമാണ്.
എ ബി സിയിലെ ആംഗിൾ എ ഈക്വൽ ടു ഇൻ ട്രയാംഗിൾ എ ബി സി ആംഗിൾ എ ഈക്വൽ ടു എത്ര ഡിഗ്രി ആയിരിക്കും 30 ഡിഗ്രി ആവാൻ കാരണം പറയുന്നത് എന്താണ് അത് ഏതിന് ഓപ്പോസിറ്റ് ആണ് സി ഡി എന്ന് പറയുന്ന വശവും ബി സി എന്ന് പറയുന്ന വശവും തുല്യമാണ് അതിന് ഓപ്പോസിറ്റ് ഉള്ള കോണല്ലേ അപ്പൊ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും തുല്യമായത് കൊണ്ട് ആംഗിൾ എയും എത്ര തന്നെയാകും 30 ഡിഗ്രി ആവിന്റെ ഇവിടെ കാരണം ഇവിടെ എഴുതണം നമുക്കറിയാം കാരണം എല്ലാ ക്വസ്റ്റനും എഴുതുന്നതാണ് ദി ആംഗിൾ ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ സൈഡ്സ് ആർ എന്താണ് ഈക്വൽ നമ്മൾ എഴുതുന്നു അപ്പൊ എന്ത് ചെയ്തു ആംഗിൾ എ ഇവിടെ ആംഗിൾ എ എത്ര ഡിഗ്രി തന്നെയായി 30 ഡിഗ്രി തന്നെയായി ആയല്ലോ ഇനി നമുക്ക് എന്താ കണ്ടെത്തേണ്ടത് ഇനി അടുത്ത രണ്ടാമത്തെ ആംഗിളിലേക്ക് പോകാം അല്ലെ രണ്ടാമത്തെ ആംഗിളിലേക്ക് പോകുന്ന സമയത്ത് ത്രികോണം എ ബി സിയിലെ ഒരു ആംഗിൾ തന്നിട്ടില്ലേ ഏതാംഗിളാ അതാ ആംഗിൾ സി എന്ന് പറയുന്ന എ ബി സിയിലെ ആംഗിൾ സി അപ്പൊ ഇൻ ട്രയാംഗിൾ ഏതാണി ഇൻ ട്രയാംഗിൾ എ ബി സി ആംഗിൾ സി ഈക്വൽ ടു 50 ഡിഗ്രി ആംഗിൾ സി എത്ര ഡിഗ്രിയായി 50 ഡിഗ്രിയായി ആ ആംഗിൾ സിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അത് ഏത് വശത്തിന് ഓപ്പോസിറ്റ് ആണ് എ ബി എന്ന് പറയുന്ന വശത്തിന് ഓപ്പോസിറ്റ് ആണ് അപ്പോൾ എ ബി ഈക്വൽ ടു ഏതാണ് എ ബിക്ക് തുല്യമായത് ആ രണ്ടാമത്തെ ആ എ ഡി സി എന്ന് പറയുന്ന ത്രികോണത്തിലെ ഏത് വശം എ ഡിക്ക് തുല്യമാണ് എ ബി ഈസ് ഈക്വൽ ടു എ ഡി അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും ആ ഇൻ ട്രയാംഗിൾ എ ഡി സി അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ട്രയാംഗിൾ എ ഡി സിയിലെ സിക്ക് ഓപ്പോസിറ്റ് ഉള്ള കോൺ കണ്ടെത്തിയാണ് എ ഡി സി എടുക്കുന്നു സിക്ക് ഓപ്പോസിറ്റ് ഉള്ള കോൺ കണ്ടെത്തുന്നു അപ്പൊ കോൺ കണ്ടെത്തുമ്പോഴത്തേക്ക് നോക്കുക എ ബിക്ക് ഓപ്പോസിറ്റ് ആയിരുന്നു ആംഗിൾ സി വരുന്നത് എ ബി എന്ന് പറയുന്ന വശം ഏതും തുല്യമായിരുന്നു എ ഡിക്ക് തുല്യമായിരുന്നു അപ്പൊ എ ഡിക്ക് ഓപ്പോസിറ്റ് ഉള്ള കോണും എത്ര തന്നെ ആയിരിക്കും 50 ഡിഗ്രി തന്നെ ആവത്തില്ലേ അപ്പോൾ എഴുതാം ആംഗിൾ സി ഈക്വൽ ടു 50 ഡിഗ്രി ഇതിന്റെ കാരണം നമ്മൾ പറഞ്ഞു എന്താണ് എ ബിയും എ ഡിയും തുല്യമാണ് തുല്യമായി കഴിഞ്ഞാല് രണ്ട് ത്രികോണങ്ങളിലെ രണ്ട് വശങ്ങൾ തുല്യമായാൽ ആ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും എന്തായിരിക്കും തുല്യമായിരിക്കും അതും നമ്മൾ എഴുതി ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോകും മൂന്നാമത്തെ വശം കണ്ടെത്ത മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കണ്ടേ വേണമെങ്കിൽ നമുക്ക് വേറെ ഇതും ചെയ്യാനും കഴിയും മൂന്നാമത്തെ കോൺ കണ്ടെത്തണം നോക്കാം ഡി ആണ് ഇവിടെ കണ്ടെത്തേണ്ടത് ആണോ ഇവിടുത്തെ ഏത് കണ്ടെത്തണം ബിയും കണ്ടെത്തണം എങ്ങനെ കണ്ടെത്താൻ കഴിയും അതാണ് പ്രശ്നം കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് അറിയാം ഒരു ത്രികോണത്തിലെ ടോട്ടൽ ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും 180 ഡിഗ്രി ആയിരിക്കും ആണോ ഇൻ ട്രയാംഗിൾ എ ഡി സി എ ഡി സിയിലെ ഏതാംഗിളാണ് കണ്ടെത്തണം ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ ഡി കണ്ടെത്തും മൂന്നും കൂടി കൂട്ടുമ്പോൾ എത്ര 180 അത് ഏതൊക്കെ നമുക്ക് അറിയാം ആംഗിൾ എ അറിയാം ആംഗിൾ സി അറിയാം ഇനി 180 നിന്നും എന്ത് കുറയ്ക്കുന്നു ആംഗിൾ എയും സിയും കുറയ്ക്കുന്നു 30 അധികം എത്ര 50 ഡിഗ്രി കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും ആ 100 ഡിഗ്രി കിട്ടുന്നു ആ 100 ഡിഗ്രി ആണ് ഏത് ആംഗിൾ ഡി എന്ന് പറയുന്നത് ആംഗിൾ ഡി അപ്പൊ എത്ര കിട്ടി 100 ഡിഗ്രി കിട്ടിയില്ലേ അതേ റൂള് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും ഉപയോഗിക്കാം അല്ലെങ്കിലോ ആംഗിൾ ഡിയുടെ പ്രത്യേകത നോക്കാം ആംഗിൾ ഡി ഏത് വശത്തിന് ഓപ്പോസിറ്റ് ആണ് എ സി എന്ന് പറയുന്ന വശം ഇനി എ സിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എ സിക്ക് പ്രത്യേകത എന്താണ് എ പി രണ്ട് ത്രികോണങ്ങളിലും പൊതുവായുള്ള വശമല്ലേ അപ്പോൾ എ സി ഈക്വൽ ടു എന്ത് തന്നെയാണ് എ സി ആണ് എ സി ഈക്വൽ ടു എ സി ആയി കഴിഞ്ഞാല് എ സിക്ക് ഓപ്പോസിറ്റ് ഉള്ള കോൺ ആംഗിൾ ഡി 100 ആയി എങ്കിൽ എ സിക്ക് ഓപ്പോസിറ്റ് ഉള്ള ത്രികോണം എ ബി സിയിലെ ആംഗിൾ ബിയും എത്ര തന്നെയായിരിക്കും 100 ഡിഗ്രി തന്നെയായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ത്രികോണം എ ബി സി എടുക്കുക അല്ലെങ്കിൽ ഓർട്ട് എഴുതാം ത്രികോണം എ ബി സി എടുക്കുമ്പോഴത്തേക്ക് ത്രികോണം എ ബി സിയിലെ ഏത് വശം നമുക്ക് കണ്ടെത്തണം ത്രികോണം എ ബി സിയിലെ ത്രികോണം ആംഗിൾ ബി കണ്ടെത്തണം ബി കണ്ടെത്തും ടോട്ടൽ ആംഗിൾ എത്ര ഡിഗ്രി 180 ഡിഗ്രി അതിൽ നിന്നും എന്ത് കുറയ്ക്കുന്നു ആ എ ബി സിയിലെ അറിയാവുന്ന കോണായിട്ടുള്ള ആംഗിൾ എയും ആംഗിൾ സിയും കുറയ്ക്കുന്നു നോക്കാം 180 മൈനസ് ആംഗിൾ എ 30 ഡിഗ്രി ആംഗിൾ സി 50 ഡിഗ്രി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും 180 മൈനസ് 80 ചെയ്യുമ്പോൾ എത്ര കിട്ടും 100 ഡിഗ്രി കിട്ടും അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം ഉത്തരം കണ്ടെത്താം ഇനി ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു രണ്ട് ത്രികോണങ്ങളിലെയും എല്ലാ കോണുകളും നമ്മൾ കണ്ടെത്തി നമുക്ക് ഈ ത്രികോണങ്ങളിലെ കോണുകളാണോ വേണ്ടത് അല്ല എന്തിലെ കോണാ വേണ്ടത് ക്വാഡ്രിലാറ്ററലിലെ കോണുകളാണ് വേണ്ടത് ചതുർഭുജത്തിലെ കോണുകളാണ് വേണ്ടത് അല്ലെ അപ്പൊ ചതുർഭുജത്തിലെ കോണ് കണ്ടെത്താൻ നോക്കാം ചതുർഭുജം അപ്പോൾ എങ്ങനെയാണ് ഇന്ദി ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം എ ബി സി ഡിയിൽ ദി ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ആംഗിൾ ഡി ഈക്വൽ ടു എത്ര ചിത്രത്തിൽ തന്നെ ഉണ്ട് നമ്മൾ കണ്ടെത്തി എത്ര ഡിഗ്രിയാണത് 100 ഡിഗ്രി ഓക്കെ ഇനി ആംഗിൾ
സി ഈക്വൽ ടു നോക്കാം ആംഗിൾ സി എന്ന് പറയുന്നത് ഇത് മാത്രമാണോ അല്ല ഇത് മൊത്തത്തിലുള്ളതാണ് ആംഗിൾ സി അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഡി സി ബി എന്ന് നമ്മൾ പറയേണ്ടി വരും അത് മൊത്തത്തിൽ ചേരുമ്പോൾ എത്രയാണ് പകുതി കോണാണ് എത്ര വരുന്നത് അൻപത് വരുന്നത് ബാക്കി എത്രയും കൂടി ഉണ്ട് അൻപതും കൂടി ഇല്ലേ അപ്പൊ അൻപതും അൻപതും കൂടി ചേരുമ്പോൾ എത്രയായിട്ട് മാറും അത് നൂറ് ഡിഗ്രി ആയിട്ട് മാറും എത്ര ഡിഗ്രി ആയിട്ട് മാറി നൂറ് ഡിഗ്രി ഇനി അടുത്തത് ഏതാണ് ആംഗിൾ ബി ആംഗിൾ ബി എത്രയാണ് ആംഗിൾ ബിയും എത്ര ഡിഗ്രിയാണ് നൂറ് ഡിഗ്രിയാണ് നമ്മൾ നേരത്തെ കണ്ടെത്തിയിരുന്നു ഇനി ഏതാണ് ആംഗിൾ എ വേണം ആംഗിൾ എ പകുതി മാത്രം മതിയോ പോരാ കോട്ടിലോട്ടുള്ള ആംഗിൾ അല്ലേ അപ്പൊ ആംഗിൾ ഇങ്ങനെ പറയും ഡി എ ബി എന്ന് പറയേണ്ടി വരും ഇവിടുത്തെ പകുതി ആംഗിൾ 30 ഡിഗ്രി ബാക്കി പകുതി 30 ഡിഗ്രി 30 35 ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി ആയിട്ട് മാറും 60 ഡിഗ്രി ആയിട്ട് മാറി എത്ര ഡിഗ്രി ആയി 60 ഡിഗ്രി ആയി ഇപ്പൊ നമ്മൾ എല്ലാ കോണുകളും കണ്ടെത്തിയില്ലേ നോക്ക് ആംഗിൾ ഡി എത്ര ഡിഗ്രി 100 ഡിഗ്രി ആംഗിൾ സി എത്ര ഡിഗ്രി 100 ഡിഗ്രി ആംഗിൾ ബി എത്ര ഡിഗ്രി 100 ഡിഗ്രി ആംഗിൾ സി എത്ര ഡിഗ്രി 60 ഡിഗ്രി അങ്ങനെ എല്ലാ കോണുകളും നമ്മൾ കണ്ടെത്തി എങ്ങനെയാ കണ്ടെത്തിയത് നമുക്ക് എന്തുണ്ടായി രണ്ട് ത്രികോണങ്ങൾ ഉണ്ടായിരുന്നു ആ ത്രികോണങ്ങളിലെ റിലേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്തു ബാക്കി കോണുകൾ കണ്ടെത്തി എന്നിട്ട് ആ കോണുകൾ കണ്ടെത്തിയിട്ട് ത്രികോണം അല്ലെ കോണുകൾ കണ്ടെത്തിയിട്ട് അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു ക്വാഡ്രിലാറ്ററൽ എ ബി സി യുടെ കോണുകൾ നമ്മൾ എന്ത് ചെയ്തു കണ്ടെത്തി അതായത് നമുക്കൊരു ജനറൽ പ്രിൻസിപ്പിൾ പഠിക്കാറുണ്ട് ജനറൽ പ്രിൻസിപ്പിൾ ആണ് പറയുന്നത് നമ്മൾ നേരത്തെ രണ്ട് പ്രിൻസിപ്പിൾ പറഞ്ഞിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ ഒരു പ്രിൻസിപ്പിൾ കൂടി പറയുകയാണ് പ്രിൻസിപ്പിൾ ഇതാണ് ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആൻഡ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദം ആർ ആൾസോ ആർ ഈക്വൽ ടു ടു സൈഡ്സ് ഓഫ് അനദർ ട്രയാംഗിൾ ആൻഡ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദം ദെൻ ദി തേർഡ് സൈഡ് ഓഫ് ദി ട്രയാംഗിൾസ് ആർ ആൾസോ ഈക്വൽ ദി അതർ ടു ആംഗിൾസ് ആർ ആൾസോ ഈക്വൽ എന്ന് പറഞ്ഞു എത്രയേ ഉള്ളൂ നമ്മൾ രണ്ട് ത്രികോണങ്ങൾ എടുക്കുകയാണ് ആ രണ്ട് ത്രികോണങ്ങളിലെ രണ്ട് വശവും ആ രണ്ട് വശങ്ങൾ ചേർന്നുണ്ടാക്കുന്ന കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾക്കും അവനുണ്ടാക്കുന്ന കോണിന് തുല്യമായി കഴിഞ്ഞാൽ നമ്മൾ പറയാം രണ്ട് ത്രികോണങ്ങൾ എടുക്കുന്നു ആ ത്രികോണങ്ങളിലെ രണ്ട് വശങ്ങൾ എടുക്കുന്നു ആ രണ്ട് വശങ്ങൾ ഉണ്ടാക്കുന്ന കോണ് മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾക്കും ആ കോണിനും തുല്യമായി കഴിഞ്ഞാൽ ത്രികോണങ്ങളിലെ മൂന്നാമത്തെ വശവും മറ്റു രണ്ട് കോണുകളും എന്ത് തന്നെയായിരിക്കും തുല്യമായിരിക്കും ഇതാണ് പറയാം നമ്മൾ പറയാം രണ്ട് ത്രികോണങ്ങളിലെ രണ്ട് വശവും അവ ഉണ്ടാക്കുന്ന കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾക്കും കോണിനും തുല്യമായാൽ ത്രികോണങ്ങളിലെ മൂന്നാമത്തെ വശവും മറ്റു രണ്ട് കോണുകളും എന്തായിരിക്കും തുല്യമായിരിക്കും നമുക്ക് നോക്കാം ഇതാ ഇവിടെ എന്തുണ്ട് രണ്ട് ത്രികോണങ്ങൾ തന്നിരിക്കുകയാണ് ഒന്നാമത്തെ ത്രികോണം ഏതാണ് എ ബി സിയും രണ്ടാമത്തെ ത്രികോണം ഏതാണ് പി ക്യു ആറുമാണ് നമുക്ക് അതിനകത്ത് കുറച്ച് തുല്യമായ കാര്യങ്ങൾ പറയുന്നില്ലേ ഇതാ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം എടുക്കുക രണ്ട് ത്രികോണങ്ങൾ എടുത്തു രണ്ട് ത്രികോണങ്ങൾ വന്നു ഏതൊക്കെയാണ് എ ബി സിയും ഏത് പി ക്യു ആറിലും അതിലെ രണ്ട് വശവും അവയുണ്ടാക്കുന്ന കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾക്കും കോണിനും തുല്യമായാൽ ആദ്യം അത്രയും നോക്കാം രണ്ട് ത്രികോണങ്ങളായി ഇനി രണ്ട് വശങ്ങൾ ആദ്യത്തെ ത്രികോണത്തിൽ ഏത് വശം എ സി എന്ന് പറയുന്ന വശം ദാ ആദ്യത്തെ ത്രികോണത്തിൽ ഏത് വശം ദി സൈഡ്സ് ഏതൊക്കെ എ സി ആൻഡ് ഏത് എ ബി അപ്പോൾ സൈഡ് എ ബിയും എ സിയും എടുത്തു ദാ ഇവിടുത്തെ എ സി ഇവിടുത്തെ എ ബി ഇവിടുത്തെ എ സിക്ക് ദാ ഇവിടുത്തെ ഏതിന് പി ക്യൂവിന് തുല്യം ഇവിടുത്തെ എ ബി ഏതിന് തുല്യം ആർ ക്യൂവിന് തുല്യം അപ്പൊ എന്താണ് സൈഡ്സ് എ സി ആൻഡ് എ ബി ഇപ്പൊ എ സിയും എ ബിയും ആയാലോ ത്രികോണങ്ങളിൽ രണ്ട് വശം എ സിയും എ ബിയും ആയി ഇനി ആ എ സിയും എ ബിയും ഉണ്ടാക്കുന്ന കോൺ കോൺ ഏതാണ് ആംഗിൾ എ അല്ലേ ആംഗിൾ എ മെയ്ഡ് ബൈ ദം അവ ഉണ്ടാക്കുന്ന ഏത് കോൺ ആംഗിൾ എ എന്ന് പറയുന്ന കോൺ നോക്കാം എ സി എ ബി എന്ന് പറയുന്ന വശം ഇനി അവ ഉണ്ടാക്കുന്ന കോൺ ഏത് ആംഗിൾ എ എന്ന് പറയുന്ന കോൺ ഇൻ ട്രയാംഗിൾ ഏതാ എ ബി സി അപ്പൊ എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിലെ ഏത് എ സിയും പിന്നെ എ ബി എന്ന് പറയുന്ന വശം ഇനി എ സിയും എ ബി എന്ന് പറയുന്ന വശം ഉണ്ടാക്കുന്ന കോൺ ആംഗിൾ എ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് രണ്ടാമത്തെ ത്രികോണമായ ഏതിലെ പി ക്യു ആറിലെ ഏതൊക്കെ വശത്തിന് പി ക്യു എന്ന് പറയുന്ന വശത്തിനും ദി സൈഡ്
PQ and AR. ആദ്യത്തെ പി ക്യു അടുത്തതാണ് ക്യു ആർ കോമ ദി ആംഗിൾ ക്യു മെയ്ഡ് ബൈ ദം ഇൻ ട്രയാംഗിൾ ഏത് പി ക്യു ആർ. അപ്പൊ നോക്ക് ആദ്യത്തെ ത്രികോണം എ ബി സി ആയിരുന്നു. എ ബി സിയിലെ ഏതൊക്കെ എ ബി സിയിലെ എ സി എന്ന് പറയുന്ന വശവും എ ബി എന്ന് പറയുന്ന വശവും ഉണ്ടാക്കുന്ന കോൺ ഇതാ തുല്യമാണ് ഏതിന് രണ്ടാമത്തെ ത്രികോണമായിട്ടുള്ള പി ക്യു ആറിലെ പി ക്യൂവിനും ക്യു ആർ എന്ന് പറഞ്ഞ വശത്തിനും അവയുണ്ടാക്കുന്ന കോണിനും തുല്യമാണ്. ശരിയല്ലേ? നോക്കിക്കേ, എ സി എടുത്തു 4 സെന്റിമീറ്റർ, പി ബി പി ക്യു എടുത്തു 4 സെന്റിമീറ്റർ, എ ബി എടുത്തു 8 സെന്റിമീറ്റർ, ആർ ക്യൂ എടുത്തു 8 സെന്റിമീറ്റർ. ഇനി അവ ഉണ്ടാക്കുന്ന കോൺ എത്ര ഡിഗ്രിയാ? ആംഗിൾ എ 50 ഡിഗ്രി, ആംഗിൾ ക്യൂ എത്ര ഡിഗ്രി? 50 ഡിഗ്രി. അപ്പോൾ തുല്യമായല്ലോ, തുല്യമായി കഴിഞ്ഞാൽ. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തെ ത്രികോണങ്ങളിലെ മൂന്നാമത്തെ വശവും നോക്കാം. ത്രികോണങ്ങളിലെ മൂന്നാമത്തെ വശം ഏതാണ്? എ ബി എടുത്തു എ സി എടുത്തു, ഏതാണ് ബി സി എന്ന് പറയുന്ന വശവും വശം തുല്യമായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കാം എങ്ങനെ തുല്യമാകുന്നത്. ഇവിടുത്തെ എ ബി സിയിലെ ആംഗിൾ എയും 50 ഡിഗ്രി അല്ലെ. ഇനി ഇവിടുത്തെ മൂന്നാമത്തെ വശം ഏതാണ്? പി ക്യു ആറിലെ പി ക്യു അറിയാം, ക്യു ആർ അറിയാം. ഏതാ മൂന്നാമത്തെ വശം വേണ്ടത്? പി ആർ. ആ പി ആറും ഇവിടുത്തെ ബി സിയും ഏതിന് ഓപ്പോസിറ്റ് ആണ്? ആ തുല്യമായ ആംഗിൾ ഏതിന്? ആ നേരത്തെ തുല്യമായ വശങ്ങൾ ഉണ്ടാക്കുന്ന കോണിന് ഓപ്പോസിറ്റ് അല്ലേ, അതായത് ആംഗിൾ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ആയിക്കഴിഞ്ഞാൽ തുല്യമായ കോണല്ലേ. തുല്യമായ കോണിന് എതിരുള്ള വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ദാറ്റ് മീൻസ് ഏതൊക്കെ തുല്യമായിട്ട് വരും ഇവിടെ? ബി സി ഏതിന് ഈക്വൽ ആയിട്ട് വരും? പി ആറിന് ഈക്വൽ ആയിട്ട് വരാം. അതാ ഈ വശവും ആ ഈ വശവും എന്തായിട്ട് വരാം? തുല്യമായിട്ട് വരാം. അങ്ങനെ തുല്യമാകുന്ന സമയത്ത് അവയുടെ ബാക്കിയുള്ള രണ്ട് കോണുകളല്ലേ, ആ കോണുകളും തുല്യമാണ്. ബാക്കിയുള്ള കോണുകൾ ഏതൊക്കെയാണ്? ആംഗിൾ സി, ആംഗിൾ ബി, ആംഗിൾ പി, ആംഗിൾ ആർ. എങ്ങനെ തുല്യമാകുന്നത്? ആംഗിൾ സി എങ്ങനെ അവിടുത്തെ ഏത് കോണിന് തുല്യ ഏത് കോണിന് തുല്യമാണെന്ന് നോക്കാം. ആംഗിൾ സി ഏതിന് ഓപ്പോസിറ്റ് ആണ്? എ ബിക്ക് ഓപ്പോസിറ്റ് അല്ലേ. ആംഗിൾ സി എ ബിക്ക് ഓപ്പോസിറ്റ് ആയാൽ എ ബിക്ക് തുല്യമായ ഒരു വശമല്ലേ ആർ ക്യൂ എന്ന് പറയുന്നത്. ആർ ക്യൂവിന് ഓപ്പോസിറ്റ് കോൺ ഏതാണ്? ആംഗിൾ പി. അപ്പോൾ ആംഗിൾ സി ഈക്വൽ ടു എന്തായി? ആംഗിൾ പി ആകും. അതിന് കാരണമുണ്ട്, അത് ഏതിന് ഓപ്പോസിറ്റ് ആണ്? ഓപ്പോസിറ്റ് ടു എ ബി ആൻഡ് ഏത് എ ബി ആൻഡ് ആർ ക്യു. എ ബിക്കും ആർ ക്യൂവിനും ഓപ്പോസിറ്റ് അല്ലേ. അവിടെ എ ബിയും ആർ ക്യൂവും എന്താണ്? തുല്യമാണ്. അപ്പൊ തുല്യമായ വശങ്ങൾക്ക് എതിരുള്ള കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി നമുക്ക് അടുത്ത കോണിലേക്ക് നോക്കാം. അപ്പൊ അവിടുത്തെ സി കിട്ടി, ആംഗിൾ ബിയുടെ കാര്യം നോക്കാം. ആംഗിൾ ബിയുടെ പ്രത്യേകം എന്താ? ഏതിന് ഓപ്പോസിറ്റാ? എ സിക്ക് ഓപ്പോസിറ്റ് ആണ്. ബി എ സിക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇവിടെ ഏത് ആറിനും തുല്യമായെങ്കിൽ ആറിന്റെ കാര്യം നോക്കാം. ആർ ഏതിന് ഓപ്പോസിറ്റാ? പി ക്യൂവിന് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമ്മൾ എടുക്കുന്നു, ഏതെടുക്കുന്നു? ആംഗിൾ B equal to angle R അല്ലെ. ആംഗിൾ ബി ഏതിന് ഓപ്പോസിറ്റ്? ആംഗിൾ ആറിന് ഓപ്പോസിറ്റ് ആണ്. കാരണം പറയുന്നുണ്ട്, അതിന് തുല്യമായ വശങ്ങൾ ഏതൊക്കെയാണ്? ബിക്ക് ഓപ്പോസിറ്റ് വശം എ ബി എ സി ആണ്. അപ്പൊ എ സിയും പിന്നെ ഏതാ? എ സിയും പി ക്യു എന്താണ്? തുല്യമാണ്. അപ്പൊ എ സി ഈക്വൽ ടു പി ക്യു ആയതുകൊണ്ട് എ സിക്കും പി ക്യുവിനും എതിരായുള്ള കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ എന്തായി? ആ നമ്മുടെ രണ്ട് ത്രികോണങ്ങളും ഇപ്പോൾ എന്തായിട്ട് മാറി? തുല്യമായിട്ട് മാറി. അതാണ് ആ പ്രിൻസിപ്പിൾ. അപ്പോൾ പ്രിൻസിപ്പിൾ നമ്മുടെ പറയാം, രണ്ട് ത്രികോണങ്ങളിലെ രണ്ട് വശവും അവ ഉണ്ടാക്കുന്ന കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശത്തിനും കോണിനും തുല്യമായാൽ ത്രികോണങ്ങളിലെ മൂന്നാമത്തെ വശവും മറ്റു രണ്ട് കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇഫ് ദി ടു സൈഡ്സ് ഓഫ് ദി ട്രയാംഗിൾ ആൻഡ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദം ആർ ഈക്വൽ ടു ടു സൈഡ്സ് ഓഫ് അനദർ ട്രയാംഗിൾ and the angle made by them, then the third side of the triangles are also equal, the other two angles are also equal. എന്താ പറഞ്ഞത്? രണ്ട് ത്രികോണങ്ങളിലെ രണ്ട് വശവും അവ ഉണ്ടാക്കുന്ന കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശത്തിനും കോണിനും തുല്യമായാൽ ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശവും മറ്റു രണ്ട് കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും.